നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് ഗൗതം അദാനി. അദാനിയുടെ മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്നു. രാജ്യത്ത് പുനരുപയോഗ ഊർജ വൈദ്യുത കരാറുകൾ ലഭിക്കുന്നതിനായി അദാനി കോടികൾ കോഴ നൽകിയിരിക്കുന്നു. കണ്ടെത്തൽ ഇന്ത്യയിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടേതല്ല, അമേരിക്കൻ സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ നിർണായകമായ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ നരേന്ദ്രമോദി കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങുമെന്ന് ഉറപ്പാണ്. സംഘപരിവാർ കൊളുത്തിവിടുന്ന വർഗീയക്കാറ്റ്, ഗൗതം അദാനിയുടെ അളന്ന് തിട്ടപ്പെടുത്താനാകാത്ത സമ്പത്ത്, രണ്ടുമുണ്ടെങ്കിൽ മോദിക്ക് തെല്ലും ആശങ്കയില്ല. നവ ഉദാരവൽക്കരണ നയങ്ങളും വർഗീയതയും ചേർന്നാൽ ഒരു രാജ്യം എത്ര കണ്ട് പിന്നോട്ടു പോകും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മോദി ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യ. അദാനി പോലെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അമിതമായ വളർച്ച നേടിയ ഒരു അതിലെ ഒരു കമ്പനിയുടെ ഒരു ലേറ്റസ്റ്റ് കണക്ക് കാണിക്കുന്നത് ഒരു 7-8 വർഷം കൊണ്ട് ഷെയറിൽ ഏതാണ്ട് 10,000% വർധനവുണ്ടായി എന്നാണ്. ഈ വർധനവുണ്ടാകുന്നതിന് അധികാര കേന്ദ്രവുമായുള്ള ബന്ധം ഒരു പ്രധാന കാരണമാണ്. ഇത് ഒരു തരത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് റിലയൻസിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. ഏതാണ്ട് അതിന് സമാനമായ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും അദാനിയുമായിട്ട്. പക്ഷേ അതിൻ്റെ ഈ നമ്മളൊരു ജുഡീഷ്യറിയുടെ മുമ്പിൽ ചെന്നാൽ തെളിയിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല. അദാനി നടത്തിയ തട്ടിപ്പുകളുടെ ആഴവും പരപ്പും എടുത്തുകാട്ടുന്നതായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട്. പക്ഷേ അദാനിക്ക് പോറലേറ്റില്ല. മോദി രക്ഷാകവചം തീർത്തു. ഇപ്പോഴിതാ ഗൗതം അദാനിക്ക് അമേരിക്ക അറസ്റ്റ് വാറന്റ് അയച്ചിരിക്കുന്നു. നടത്തിയത് ചില്ലറ തട്ടിപ്പല്ല. പ്രകൃതി വിഭവങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നു തുടങ്ങി എല്ലാം കൈപ്പിടിയിലൊതുക്കുന്ന അദാനി അടുത്ത കാലത്തായി ഏറ്റവും ശ്രദ്ധിക്കുന്നത് സൗരോർജത്തിലാണ്. പുനരുപയോഗ ഊർജത്തിന്റെ ഉൽപാദനവും വിതരണവും ഇന്ന് വലിയ കച്ചവടമാണ്. എന്താ അറിഞ്ഞുകൂടാ, ഇന്ത്യയിലെ ഈ സോളാർ എന്ന് പറയുന്നതിൻ്റെ ഒരു 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 ആധുനിക സാങ്കേതിക വിദ്യയാണെങ്കിലും അത് പലപ്പോഴും ഈ റെൻസീക്കിങ് ബിഹേവ് കാര്യം. ഒരു സമയത്ത് കേരളത്തിലും സോളാറിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അതിനെ ഈ സ്വകാര്യ മൂലധനം തെറ്റായ വഴിക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിനെതിരെ ജാഗരൂകരായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യിക്കണം എന്ന് പറയുന്നതിൻ്റെ അമിത ഭാരം, അതായത് അധികമായ താരിഫ് ഫോമിൽ ജനങ്ങളിലേക്ക് അത് തിരിച്ചു വരും എന്നുള്ളത് കൊണ്ട് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് നിയമവിധേയമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. പുനരുപയോഗ ഊർജ വിപണിയെ കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൗതം അദാനി അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി ആരംഭിച്ചത്. കമ്പനി 4,667 MW വൈദ്യുതി വിതരണം ചെയ്യാനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാറിലൊപ്പിട്ടു. അദാനി വിതരണം ചെയ്യുന്ന വൈദ്യുതിക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അദാനിയുടെ സോളാർ വൈദ്യുതിക്ക് ആവശ്യക്കാർ ഇല്ലാതായി. അതോടെ അദാനി പണച്ചാക്കുമായി രംഗത്തിറങ്ങി. നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കോഴ നൽകി. കൈക്കൂലി നൽകുന്നതിനായി അദാനി ചെലവഴിച്ചത് 2,029 കോടി രൂപ എന്നാണ് അമേരിക്കൻ സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഗുജറാത്തിൽ ആണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് വരുന്നത്. അതിന് ഏതാണ്ട് പാരീസിനേക്കാൾ വലിപ്പം ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ആ പിന്നെ ഈ സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ. അമേരിക്കയിൽ ഈ ഇതിൻ്റെ വളർച്ചയെ പ്രൊജക്റ്റ് ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാനുള്ള ശ്രമം നടത്തി. അത് മാത്രമല്ല, ഖത്തർ ഇൻവെസ്റ്റ്മെൻ്റ് ഏജൻസിയുടെ സപ്പോർട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് കമ്പനിയുടെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മൂലധന കമ്പോളത്തിൽ ഫ
ഫണ്ട് സമാഹരിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് സുതാര്യമായ മാർഗത്തിലല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള മൂലധന കമ്പോളത്തിൽ ആളുകൾ എതിർക്കും. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് തന്നെ ഇത്തരം ധാർമ്മികമായ ഇടപെടലുകളിൽ പോരായ്മയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെതിരെ അവിടെയുള്ള പബ്ലിക്കിനെ ഡിസ്കറേജ് ചെയ്യുന്നു മാത്രമല്ല, അതിനെതിരെ എടുക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി എടുക്കുകയും ചെയ്യും. അതാണിപ്പോൾ അമേരിക്കയിൽ തുടങ്ങിവെച്ചത്. സത്യത്തിൽ അത് ഇന്ത്യയിലെ പ്രോജക്റ്റാണ്. പക്ഷേ അമേരിക്കയിലെ മൂലധന കമ്പോളത്തിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അത് അവിടുത്തെ നിയമവ്യവസ്ഥയുമായിട്ടത് ചേർന്ന് വരുന്നത്. ഇതിന് ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ധാർമ്മികത വളരെ അത്യാവശ്യമാണ്. അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ പദ്ധതിക്ക് നിക്ഷേപകരെ കണ്ടെത്താനായി അദാനി അമേരിക്കയിലെത്തി. അമേരിക്കയിൽ US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് എന്നൊരു നിയമമുണ്ട്. ഈ നിയമപ്രകാരം രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ളവർ അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന പദ്ധതികൾക്കായി കമ്മീഷനോ കോഴയോ നൽകുന്നത് ക്രിമിനൽ കുറ്റമാണ്. പദ്ധതിക്കായി അദാനി ഇന്ത്യയിൽ വൻതുക കോഴ നൽകിയതായി അമേരിക്കൻ അന്വേഷണ ഏജൻസി കണ്ടെത്തി. US അറ്റോർണി ന്യൂയോർക്ക് ഈസ്റ്റേൺ ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഒന്നാം പ്രതി മോദിയുടെ വിശ്വസൻ ഗൗതം അദാനി. രണ്ടായിരത്തി 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അന്ന് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വോട്ടുപിടിക്കാനായി മോദി അമേരിക്കയിലെത്തി. ട്രംപ് മോദിയുടെ അടുത്ത സുഹൃത്താണ്. ഇരുവരും ആശയപരമായി പല വിഷയങ്ങളിലും യോജിപ്പുള്ളവർ. വിദ്വേഷമാണ് ഇരുവരുടെയും അടിസ്ഥാന പ്രത്യയശാസ്ത്രം. മോദി ഒരേ സമയം ട്രംപിൻ്റെയും അദാനിയുടെയും അടുത്ത സുഹൃത്താണ്. മോദി മധ്യസ്ഥനാകും, അദാനിയെ രക്ഷിക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യും. റൺ സീക്കിംഗ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. റൺ സീക്കിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ള ഉൽപാദന പ്രവൃത്തിയിലൂടെ ലാഭമുണ്ടാക്കുന്നതിന് പകരം കൃത്രിമമായ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അധികാര കേന്ദ്രങ്ങളിലുള്ളവരുടെ ആ നിയമം ദുർവ്യാഖ്യാനം ചെയ്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ് റൺ സീക്കിംഗ് ബിഹേവിയർ. അപ്പം വേറെ കോമ്പറ്റിറ്റീവായ ആളുകൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് കിട്ടേണ്ടതായിരുന്നു. അത് കിട്ടാതെ വരാനുള്ള പ്രധാന കാരണം ഇതാണ്, അമേരിക്കയിൽ ചർച്ചയ്ക്ക് വിഷയമായത്. ഇപ്പോൾ ഉള്ള അധികാര കേന്ദ്രം, ഞാനത് മാധ്യമങ്ങളിൽ പിന്നെ ഒരു പൊളിറ്റീഷ്യൻ്റെ പേരെടുത്ത് പറയുന്നു, പക്ഷേ അത് എടുത്തു പറയാൻ തക്കവണ്ണമുള്ള ഒരു തെളിവ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേര് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഉള്ള ഇദ്ദേഹത്തിൻ്റെ അടുപ്പം സ്വാഭാവികമായിട്ടും ബ്യൂറോക്രസിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട, അതായത് ഇക്കണോമിക് റാഷണാലിറ്റിക്കും അപ്പുറം പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പ്രോജക്റ്റ് വരികയും അങ്ങനെ ഉള്ള സ്ഥാപനങ്ങൾ അമേരിക്കയിലെ മൂലധന കമ്പോളത്തിൽ നിന്ന് മൂലധന സമാഹരണത്തിന് ശ്രമിച്ചാൽ അത് അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാവുകയും സ്വാഭാവികമായും ഈ അദാനി, അങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെതിരെ നിയമ നടപടിക്ക് ഇപ്പോൾ വിധേയമായിരിക്കുന്നത്. 2014 ഗൗതം അദാനിയുടെ ആസ്തി വെറും 650,000 കോടി രൂപയായിരുന്നു. ഇന്നത് 11.45 ലക്ഷം കോടി രൂപയാണ്. മോദിയുടെ വളർച്ചയ്ക്കൊപ്പം അദാനിയും കുത്തനെ വളർന്നു. മുംബൈയിലെ ഒരു ഇടത്തരം വജ്രവ്യാപാരി മാത്രമായിരുന്നു ഗൗതം അദാനി. 2002 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതോടെയാണ് അദാനിയുടെ ഗതി മാറിയത്. മോദി അദാനിക്ക് മുന്ദ്ര തുറമുഖത്തിൻ്റെ നിർമ്മാണ കരാർ നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ ജയിപ്പിക്കാനായി അദാനി പണമൊഴുക്കി. മോദി പ്രധാനമന്ത്രിയായി. കൽക്കരി, വൈദ്യുതി, തുറമുഖം, ഗതാഗതം എന്നു തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലെ കരാറുകളെല്ലാം അദാനിക്ക് ലഭിച്ചു. രാഷ്ട്രീയത്തിലെ മോദിയുടെ വളർച്ചയും സമ്പത്തിലെ അദാനിയുടെ വളർച്ചയും പരസ്പര പൂരകങ്ങളായിരുന്നു. ഈ അദാനിയെ സംബന്ധിച്ച് ഓസ്ട്രേലിയയിലെ
കൽക്കരി പാടങ്ങളെ സംബന്ധിച്ചും ഇതേപോലെ പിന്നെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ആരോപണമുണ്ടായി. അതുമാത്രവുമല്ല, പിന്നെ രണ്ട് വർഷം മുമ്പ് യഥാർത്ഥമായ കട ബാധ്യത മറച്ചുവെച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അങ്ങനെ രണ്ട് പ്രധാന സംഭവങ്ങളിൽ അദാനിയുടെ ബിസിനസ് എത്തിക്സിനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിത് മൂന്നാമത് കൂടെ ഒരു സമ്പ്രദായമായ, ഇപ്പോൾ സ്വാഭാവികമായും കർക്കശമായ നിയമ വ്യവസ്ഥയ്ക്ക് അദാനി വിധേയമാകേണ്ടി വരും. അദാനി തട്ടിപ്പ് നടത്തിയത് ഇന്ത്യയിലാണ്. എന്നാൽ തട്ടിപ്പ് പുറത്തു വന്നത് അമേരിക്കൻ സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ്. നേരത്തെ നീൽ കമ്പനികൾ ഉപയോഗിച്ച് അദാനി കൃത്രിമമായി ഓഹരികളുടെ മൂല്യം വർദ്ധിപ്പിച്ചിരുന്നു. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗാണ്. രാജ്യത്തെ സർക്കാർ അന്വേഷണ ഏജൻസികളോ അന്വേഷണ മാധ്യമ പ്രവർത്തകരോ അദാനിക്ക് പിന്നാലെ പോകില്ല. കാരണം അദാനി എന്നാൽ മോദിയാണ്, മോദി എന്നാൽ അദാനിയാണ്.